Hi guys, welcome to Ranks Play from Abu Dhabi. ഇന്ന് വളരെ സിമ്പിളായ ഒരു കാര്യം വലിയ സംഭവമൊന്നുമല്ല. ചതിയന്മാരായ ബോയ്സിനെ എങ്ങനെ കണ്ടെത്താം. അപ്പോ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വീഡിയോ ആയിരിക്കും ഇത്. ചതിയന്മാരായ ബോയ്സ് ഒരുപാട് പെൺകുട്ടികൾ ചതിക്കപ്പെടുന്ന സമയമാണ്. ഒരുപാട് പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിലായാലും ഡയറക്റ്റ് ആയാലും ചതിയന്മാരായ ബോയ്സിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ. ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ വളയ്ക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ ചതിയന്മാരായ ആൺകുട്ടികളെ കണ്ടെത്തുന്നതിന് അവരുടെ മെസ്സേജുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇംപ്രസ് ചെയ്യാനുള്ള രീതികളായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ചെയ്യുക. പെൺകുട്ടികൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇത് നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ കൂട്ടുകാരികളെ പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടികൾ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നത് അതായത് പല രീതിയിലുള്ള മെസ്സേജുകൾ അയക്കും. അതായത് ഞാൻ ഫ്രണ്ട്ഷിപ്പും പ്രതീക്ഷിക്കുന്നില്ല, പ്രണയവും പ്രതീക്ഷിക്കുന്നില്ല, ജസ്റ്റ് കണ്ടപ്പോൾ മെസ്സേജ് അയക്കാൻ തോന്നി, നല്ല പരിചയമുള്ളൊരു മുഖം, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതികളിലൂടെ മെസ്സേജ് അയച്ചു വരുന്ന ആൺകുട്ടികളുണ്ട്. ആൺകുട്ടികളൊന്നും വിചാരിക്കരുതിട്ടാ, നമ്മൾ ചെറിയ സഹായങ്ങളുള്ളൂ. ഒരു പെൺകുട്ടികൾക്കും ഒരു സഹായം, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ആൺകുട്ടികളുടെ ട്രേഡ് സീക്രട്ട് ആണിത്. കാരണം പല രീതിയിലാണ് മെസ്സേജുകൾ വരിക. അപ്പൊ ഈ മെസ്സേജുകൾ വരുമ്പോ തന്നെ മനസ്സിലാക്കാം ഇവൻ എന്താണ് വേണ്ടതെന്നുള്ളത്. കാരണം പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കും, കൺഫേം പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കും. കാരണം പ്രണയം ഒരിക്കലും പറയില്ല. ഇപ്പം മീൻസ് പല വൃത്തികെട്ട വാക്കുകളിലും വഴികളിലൂടെ സഞ്ചരിക്കാനായി പ്രേരിപ്പിക്കുന്നതും ഒരു ബന്ധം ഉണ്ടാക്കിയിരുന്നതിന് ശേഷം. നമ്മൾ വിശ്വാസം നേടിയെടുക്കുന്ന ബോയ്സ് ആരാണോ അവർ ചതിന്മാരായിരിക്കും. പിന്നെ വിശ്വാസം നേടിയെടുത്ത ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഷോപ്പിംഗ് മാളിൽ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. അപ്പം എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ വർക്ക് ചെയ്ത ഷോപ്പിംഗ് മാളിലിട്ടാ ആസ് എക്സാമ്പിൾ. അപ്പം ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞയച്ചു എൻ്റെ വളരെ കൂട്ടുകാരിയോട് ഫ്രണ്ട്ഷിപ്പ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. ഫ്രണ്ട്ഷിപ്പ് നോട്ട് ദ പോയിന്റ്, ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞു വെച്ചപ്പോൾ അപ്പം എങ്കുട്ടിയോട് പറഞ്ഞു ആവി നിൽക്കുന്ന വ്യക്തിക്ക് ഫ്രണ്ട്ഷിപ്പ് താല്പര്യമുണ്ട്. അപ്പോൾ ഷീ സെഡ് ഐ ഡോണ്ട് നോ ഹിം, ഐ ഡോണ്ട് വാണ്ട് ഫ്രണ്ട്ഷിപ്പ് ഫ്രം ഹിം. അപ്പം ഞാൻ ഈ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഐ ഡോണ്ട് നോ ഹിം. സോ വെൻ ഷി ബോൺ ഷീ ഡോണ്ട് നോ, ഇവൻ ഷീ ഡോണ്ട് നോ ഹെയർ മദർ ആൻഡ് ഫാദർ. വെൻ ഷീ നോ ഷീ ദർ ഇൻട്രൊഡ്യൂസ് ദർ സെൽഫ്സ്. അവർ അവരെ പരിചയപ്പെടുത്തിയപ്പോഴാണ് അവൾക്ക് അവരെ മനസ്സിലായത് അല്ലേ. അപ്പം എന്നെ പിന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല, എന്നെ പരിചയപ്പെട്ടല്ലോ എന്നെ മനസ്സിലാവുക. പക്ഷേ ഞാൻ പിന്നെ നടന്നില്ല, ഞാനൊരു ഒറ്റ പ്രാവശ്യം പറഞ്ഞുള്ളൂ സുഹൃത്താവളെന്നുള്ളത്. കാരണം ഞാൻ ജെന്യുവൻ ആണ്, ഞാൻ യുനീക്കാണ്, ഞാൻ ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ അഭിങ്ങോട്ട് വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വളയ്ക്കാൻ നോക്കിയതായിരുന്നു. നോട്ട് ദ പോയിന്റ്. പക്ഷേ അതാണ് പറഞ്ഞത്, കുറേ ആണുങ്ങൾ തെറ്റിദ്ധരിക്കും. നല്ലവന്മാരായ ബോയ്സിനെ പെൺകുട്ടികളിന്നും തെറ്റിദ്ധരിക്കും. ഹാ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പെൺകുട്ടിയുടെ പിന്നാലെ നടന്നില്ല, പിന്നെയും വളയ്ക്കാൻ നടന്നില്ല. പക്ഷേ പെൺകുട്ടിക്ക് ഫ്രണ്ട്ഷിപ്പ് താല്പര്യമില്ല എന്ന് പറഞ്ഞില്ല, എന്നെ അറിയില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ പിന്നാലെ പോയിട്ടില്ല. അവിടെയാണ് നമുക്ക് നോട്ട് ചെയ്തത്, പിന്നാലെ നടക്കാത്ത ആൺകുട്ടികളെ വേണം നിങ്ങൾ സ്നേഹിക്കാൻ എന്ന് പറയുന്നു. കാരണം നമ്മളൊരു പ്രാവശ്യം താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആവാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേണ്ട അല്ലെങ്കിൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നാലെ നടക്കാത്ത ആൺപിള്ളേരുണ്ട്. അവരാണ് ദ ബെസ്റ്റ്. അതുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ അവർ വേറെ ഒരുപാട് പെൺകുട്ടികളോട് ചിലപ്പോൾ പറഞ്ഞിരിക്കാം, പറയാതിരിക്കാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ റിജക്ട് ചെയ്തപ്പോൾ ആ ആൺകുട്ടി അവളുടെ പിന്നാലെ നടന്നിട്ടില്ല എന്നാണ് സത്യം. അതുകൊണ്ടാണ് ആ നേച്ചറാണ് അവരുടെ. പിന്നാലെ നടക്കുന്ന ഒരു ആൺകുട്ടിയാണോ അവർ പലരെയും വളയ്ക്കാൻ കഴിവുള്ള ഒരാളായിരിക്കും. നിങ്ങളെ വളച്ച ഒരു ആൺകുട്ടിയാണോ, നിങ്ങളോട് പ്രണയം ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ സൗഹൃദ ബന്ധം നിങ്ങളെ ഹൃദയത്തിൽ സ്ഥാപിച്ചൊരു വ്യക്തിയാണോ, അവൻ സക്സസ് ആയോ, നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ട് പെൺകുട്ടികളെ അപ്രോച്ച് ചെയ്തിട്ട് സക്സസ് ആയ ഒരാളാണോ നിങ്ങളുടെ കൂടെയുള്ള ആൺകുട്ടിയെങ്കിൽ അവൻ ഏത് പെൺകുട്ടിയെടുത്തും ആ സ്ട്രാറ്റജി അതായത് ആ തന്ത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അവന് വളയ്ക്കാൻ സാധിക്കും. അപ്പം അവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചതിക്കുന്നു, ഞാൻ പറയുന്നില്ല, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമാണ് ചതി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ സൂക്ഷിക്കേണ്ടത് അത്രമാത്രമേ ഉള്ളൂ. ഇതാ ഇങ്ങനെയാണ് ആൺകുട്ടികളുടെ ഒരു 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 ട്രേഡ് സീക്രട്ട്. ഓക്കെ, വളരെ രസകരമായിട്ട് നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിച്ച് കൈകാര്യം ചെയ്ത് നമ്മളെ അടിച്ച് കെടുത്ത് പോക്കറ്റിലാക്കാനുള്ള കഴിവുണ്ടാവൻ കള്ളനവൻ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് പറഞ്ഞു തരാൻ. കൂടുതൽ സീക്രട്ടുകൾ പറയുന്നില്ല, കാരണം ആമ്പിളേര് നമ്മുടെ ജങ്ക് ഫാൻസ് അലമ്പക്കും. അതുകൊണ്ട് ഞാൻ അധികം സീക്രട്സുകൾ പറയുന്നില്ല. അപ്പോൾ ചതിയന്മാരെ നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന ആളുകളാണോ? ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ആൺകുട്ടി ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ചതിയനായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ ഇഷ്ടം കെയർ ചെയ്യാത്ത ഒരു ആൺകുട്ടിയായിരിക്കും, അതാണ് ഫോഴ്സ് വരുന്നത്. നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കും അവൻ സംസാരിക്കുക, അവൻ പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ആ ഒരു സിറ്റുവേഷൻ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ, ഫോഴ്സ്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ ഈ വെയിലത്ത് നിന്ന് കറക്കുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ എന്നും എന്നോടൊപ്പം എൻ്റെ വാക്കുകളോടൊപ്പം എൻ്റെ ജീവിതത്തോടൊപ്പം പുതിയ പുതിയ വിവരങ്ങളും അനുഭവങ്ങളും ഷെയർ ചെയ്യാനായിട്ട് എൻ്റെ കൂടെ നിങ്ങൾ കേൾക്കാനുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. റാങ്ക്സ് പ്ലേ സൈനിങ് ഓഫ്. ബൈ.